നമസ്കാരം ഞാൻ വിദ്യ ലൈഫ് സ്റ്റൈലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പാനിപൂരിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും പ്രിയപ്പെട്ട ഈ ചാറ്റ് ഐറ്റം നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഈ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം പാനിപൂരിക്കായിട്ട് രണ്ട് തരം ചട്നി മസാലയും ഒക്കെ ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പൂരി ഉണ്ടാക്കുന്നതിനായിട്ട് അര കപ്പ് റവ രണ്ട് ടേബിൾ സ്പൂൺ മൈദ ആവശ്യത്തിന് ഉപ്പ് ഇത്രയുമാണ് നമുക്ക് ആവശ്യം റവയും മൈദയും ഉപ്പും ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് യോജിപ്പിക്കുക ആദ്യം കുറച്ച് ഒരു ബലം ഉണ്ടാവും റവ ആയതുകൊണ്ട് തന്നെ അത് അഞ്ച് മിനിറ്റ് നേരം നന്നായിട്ട് കുഴയ്ക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള മാവ് നമുക്ക് കിട്ടും റവ അരക്കപ്പ് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ആവശ്യത്തിന് ഉപ്പ് ചപ്പാത്തി മാവിൻ്റെ അത്ര വേണ്ട കുറച്ചും കൂടി കുറച്ച് വെള്ളം ചേർത്ത് കുഴച്ച് വെച്ചാൽ മതി മാവ് ഒരുപാട് ലൂസ് ആവാൻ പാടില്ല മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതൊരു അരമണിക്കൂർ നേരം ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് അടച്ചു വയ്ക്കണം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് മാവ് ഒന്നുകൂടെ കുഴച്ചെടുത്തതിന് ശേഷം അതിൽ നിന്ന് പകുതി മാവ് എടുത്ത് നമുക്ക് പരത്തിയെടുക്കാം എടുക്കാത്ത മാവ് നനഞ്ഞ തുണി വെച്ച് തന്നെ അടച്ചു വെച്ചോളൂ ചപ്പാത്തിയുടെ കോല് വെച്ചിട്ട് ഒന്ന് കനം കുറച്ച് പരത്തിയെടുക്കാം പാനിപ്പൂരിക്കുള്ള പൂരി ഈ അടുത്ത സമയത്താണ് ഞാൻ വീട്ടിൽ ഉണ്ടാക്കി നോക്കിയത് വളരെ സിമ്പിളാണ് നമുക്ക് അതുപോലെ തന്നെ നല്ല പൂരിയായിട്ട് തന്നെ കിട്ടും മാവ് കറക്റ്റ് അളവിൽ ചേർത്താൽ അതിനു മുൻപ് ഗുരുവായൂർ ഇത് വാങ്ങാൻ കിട്ടും പാക്കറ്റായിട്ട് തന്നെ അങ്ങനെ ആ പൂരി വാങ്ങി ഉണ്ടാക്കാറാണ് പതിവ് ലോക്ക്ഡൗണൊക്കെ ആയപ്പോൾ പൂരി കിട്ടാണ്ട് വന്നു അങ്ങനെയാണ് വീട്ടിൽ ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത് നന്നായിട്ട് വന്നിട്ടുണ്ട് കനം കുറച്ച് പരത്തിയതിന് ശേഷം നമുക്ക് ഒരു ചെറിയ റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് നമുക്ക് അതിനെ റൗണ്ട് ഷേപ്പിൽ മുറിച്ചെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് പൂരികൾ വറുത്തെടുക്കാം പൂരി ഇട്ടതിന് ശേഷം അതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് തവ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് വേർത്ത് വരും രണ്ട് സൈഡും നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കുക ബ്രൗൺ നിറം ആയതിന് ശേഷവും ഒരു മിനിറ്റ് കൂടി ഒന്ന് എണ്ണയിലിട്ട് ചൂടാക്കി എടുത്തു മാറ്റാം അപ്പോൾ മാത്രമേ അത് തണുത്തു കഴിഞ്ഞാലും ക്രിസ്പി ആയിട്ട് ഇരിക്കുകയുള്ളൂ
പുരികൾ വറുത്തെടുത്തതിന് ശേഷം ഒരു അടപ്പുള്ള പാത്രത്തിൽ അടച്ചു വയ്ക്കാം. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുത്തുപയോഗിക്കാം. പൂരി വറുത്തതിന് ശേഷം അടപ്പുള്ള ഒരു പാത്രത്തിൽ അടച്ചു വെക്കണം. ആവശ്യമുള്ള സമയത്ത് പൂരികൾ ഓരോന്നായിട്ട് നമുക്ക് പുറത്തെടുത്താൽ മതി. പാനിപ്പൂരികള പൂരിയൊക്കെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചട്നി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് പുതിന ചട്നി ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് അരക്കപ്പ് മല്ലിയില, അരക്കപ്പ് പുതിനയില മിക്സിയുടെ ചെറിയ ജാറിൽ നമുക്ക് അരച്ചെടുക്കാം. നന്നായി കഴുകി വൃത്തിയാക്കിയ മല്ലിയിലയും പുതിനയിലയുമാണ്. അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്. ഞാൻ ഒരു പച്ചമുളകേ ചേർക്കുന്നുള്ളൂ. എരിവ് കൂടുതലായിട്ട് വേണ്ടവർ ഒരു പച്ചമുളകും കൂടി ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ്, ചാറ്റ് മസാലയോ ജീരകം പൊടിയോ വറുത്ത ജീരകത്തിൻ്റെ പൊടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർക്കാം. ഞാൻ ചാറ്റ് മസാല ഒരു കാൽ ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഒരു വലിയ നാരങ്ങയുടെ നീര്, അത് പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ആ പച്ച കളർ നിലനിർത്താനും കൂടെ വേണ്ടിയിട്ടാണ് ഒരു നാരങ്ങയുടെ നീര് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുക. 5-6 കുരുമുളക്, വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ആ അരച്ചെടുത്തത് ഒരരിപ്പയിലൂടെ നമുക്ക് അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കാം. അരച്ചതിന് ശേഷം അതിൻ്റെ ഉപ്പും എരിവും ഒക്കെ ഒന്ന് നോക്കിക്കോളൂ. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. പുതിന ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുളിപ്പ് ചട്നി ഉണ്ടാക്കണം. പുളിച്ചട്നി ഉണ്ടാക്കാനായിട്ട് ഞാൻ 3 വെല്ലം എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. 15 ഈന്തപ്പഴം. ശർക്കര വലുതാണെങ്കിൽ പകുതി മതിയാവും. ഇതിലേക്ക് ഒരു 20 മിനിറ്റ് നേരം കുതിർത്ത് വെച്ച പുളി, ഒരു ഇത്തിരി വലിയ കഷ്ണം പുളി, 4 കോല് പുളി വെള്ളത്തിലിട്ടോളൂ. അതിൻ്റെ വെള്ളം നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിക്കുക. ശർക്കരയൊക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടണം, ഈന്തപ്പഴം വെന്ത് കിട്ടണം. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. കാശ്മീരി ചില്ലി പൗഡറും ചേർക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഉപ്പ്, ഉപ്പും ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം അതിൻ്റെ ചൂട് പോകാൻ വേണ്ടിയിട്ട് വെക്കണം. ആറിയതിന് ശേഷം മിക്സിയുടെ ജാറിൽ ഒന്ന് അരച്ചെടുക്കാം. പുളിച്ചട്നി ചെറിയ ജാറിൽ അരച്ചെടുക്കാം. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. കുറച്ച്
കുറച്ച് തിക്കായിട്ടുണ്ടാവണം പുളിച്ചട്നി വേണ്ടത്. നമ്മുടെ പുളിച്ചട്നി റെഡി ആയിട്ടുണ്ട്. അതിലേക്കുള്ള മസാലയ്ക്കായിട്ട് ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചെടുത്തതാണ്. ഉരുളക്കിഴങ്ങ് മുഴുവനോടെ വേവിച്ചതിന് ശേഷം ഒന്ന് തൊലി കളഞ്ഞതിന് ശേഷം കുഴച്ചെടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസും അതേപോലെ തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സബോള നന്നായിട്ട് നൈസാക്കി കനം കുറച്ച് അരിഞ്ഞതിന് ശേഷം ഒരു സബോള ഇട്ട് കൊടുക്കുക. ജീരകത്തിൻ്റെ പൊടി ഒരു ടീസ്പൂൺ ഇട്ടോളൂ. ഉപ്പ് ഇട്ട് വേവിച്ചതാണ് ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും ഒക്കെ. കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ. ചാറ്റ് മസാല ഉണ്ടെങ്കിൽ അത് കുറച്ച് സ്പ്രിങ്കിൾ ചെയ്തെടുക്കാം. കുറച്ചുപ്പും കൂടി ചേർത്തിട്ട് ആ സബോളയ്ക്ക് വേണ്ടിയുള്ള ഉപ്പ് മാത്രം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും ഒരുമിച്ച് വേണമെങ്കിലും വേവിക്കാം. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചെടുത്തതാണ്. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. പനിപൂരിക്കുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൂരിയുടെ നടുഭാഗം ഒന്ന് പൊട്ടിച്ചിട്ട് ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കിയെടുക്കുക. അതായത് പോലെ പൂരിയിലേക്ക് നമ്മൾ ശരിയാക്കി വെച്ച മസാല കുറേശ്ശെ ഇട്ട് വയ്ക്കുക. തക്കാളി സബോളയും മല്ലിയിലയും ഒക്കെ ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. മസാല ഇട്ട് കൊടുത്തതിന് ശേഷം പുളിപ്പ് ചട്നി കുറേശ്ശെ ഒരു കാൽ ടീസ്പൂൺ വീതം മതി പൂരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചെറുതായി നുറുക്കി വെച്ച മല്ലിയില, തക്കാളി, സബോള ഒക്കെ കുറേശ്ശെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. പാനിപ്പൂരി സെറ്റായിട്ടുണ്ട്. ഇത് നമുക്ക് തയ്യാറാക്കി വെച്ച പുതിന ചട്നിക്കൊപ്പം സെർവ് ചെയ്യാം. ചാറ്റ്സ് ഉണ്ടാകുന്ന ആൾക്കാരൊക്കെ കൊറോണയൊക്കെ ആയിട്ട് സ്വന്തം നാടുകളിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറെ നമുക്ക് ഏറെ ഇഷ്ടമുള്ള ഈ ചാറ്റ് ഐറ്റം നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നത് വരെ നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ലൈഫ് സ്റ്റൈൽ. ബൈ.